മോട്രോളയുടെ മോട്ടോ എസ് ഫിഫ്റ്റി നിയോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട് പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്രോള എസ് ഫിഫ്റ്റി നിയോ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആറ് പോയിന്റ് ആറ് ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ വന്നേക്കാം ഒ എൽ ഡി ഡി പാലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടുതായിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും പിന്നെ നൂറ്റി ഇരുപത് ഏഴ്സിന്റെ റീഫ്രഷ് ഐറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യും പഞ്ചോൾ ഡിസൈനുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ബാധ്യതമായിട്ടായിരിക്കും അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അങ്ങനെയൊക്കെ വന്നേക്കാം കേഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും പിന്നെ ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും ഫോണിന്റെ വെയിറ്റ് വരിക നൂറ്റി എഴുപത്തി ഒന്ന് ഗ്രാം ആയിരിക്കും തിക്നെസ് വരിക ഏഴ് പോയിന്റ് അഞ്ച് എം എം ആയിരിക്കും അപ്പം അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ തിക്നെസ് കുറഞ്ഞ ഒരു ഫോണായിരിക്കും പിന്നെ ഈ ഒരു ഫോണിന്റെ ബ്ലാക്ക് ഗ്രീൻ ബ്ലൂ എന്ന ലോഞ്ച് ചെയ്തേക്കാം പ്രൊസസിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ ഫോർ ജൻ ത്രീ എന്ന പ്രോസസർ ആയിരിക്കും ഈ ഫോണിൽ വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് പുതുതായിട്ട് വരാൻ പോകുന്ന പ്രോസസ്സറാണ് ഫൈവ് ജി സപ്പോർട്ട് നേരങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വന്നേക്കാം ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബിസർ സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക ക്യാമറയുടെ അരമ്പരാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത അൻപത് മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും ഇത് സോണി ഐ മെക്സ് ഡബിൾ എയ്റ്റ് ടുന്റെ സെൻസർ ആയിരിക്കും വയസിന്റെ സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും എട്ട് മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഫോണിൽ വന്നേക്കാം ഫ്രണ്ടിൽ മുപ്പത്തിരണ്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത പിന്നെ ബാറ്ററിയുടെ ആയിരത്തി അയ്യായിരം എച്ച് ബാറ്ററി ഈ ഫോണിൽ വരുന്നായിരിക്കും മുപ്പത്തിമൂന്ന് വാട്ടിന്റെ പാസ്താൻ സപ്പോർട്ടും വന്നേക്കാം ടൈപ്പ് സി ചാർജിം പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും അപ്പൊ തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ജൂൺ ഇരുപത്തി അഞ്ചിലാണ് ഈ സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് പക്ഷേ ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിലല്ല ഈ ഫോണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് വെച്ചാൽ ഇന്ത്യയിലെ മറ്റുവാറും ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും പക്ഷെ ഈ ഒരു പേരിലായിരിക്കില്ല ഈ ഫോൺ ലോഞ്ച് ഇന്ത്യയിൽ മോട്ടോ ജി എയ്റ്റി ഫൈവ് ഫൈവ് ജി എന്ന പേരിൽ ലോഞ്ച് ചെയ്തേക്കാം മോട്ടോ ജി എയ്റ്റി ഫോർ ഫൈവ് ജി എന്ന ഫോണിന്റെ സക്സസ് ആയിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക അപ്പം ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് വില പറയണ ഇന്ത്യൻ പ്രൈസിങ് നമുക്ക് ഒരു പതിനെട്ടായിരം ടു ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കൺഫർമേഷൻസ് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും മോട്ട്രോയുടെ എസ് ഫിഫ്റ്റി നിയോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക